Hey guys, assalamu alaikum. Welcome to another beautiful vlog of Irfaj. In the number, wedding dresses, I mean, and all function dresses in the reviews details. We will comment on the details. Designing shop and boutique ana avadana namaku dress kittiyathu appo avade poi avade darshana cheechi ayirunnu avade designer aa cheechi nallalum comfort aayirunnu naan ende dream lulla oru karyangalokke parnappo means endanu naan vichaicha adhe pole dress namaku varichu kaanichu thannu pinne ende shade ne means enikku match aavuna tarathil oru color um choose cheedu idu lavender shade aanu to lavender color aanu appo ee dress ingane aanu varunathu gown ivadikku aanu full floral works the hand works aanu ivadakke We have a photo of the shoe. അപ്പോൾ നിക്കാഹിനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ ബ്യൂട്ടീഷ്യൻ എവിടുന്ന് ഒരുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെ ഒറ്റയ്ക്ക് ചെയ്തതാണ് മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും ബിക്കോസ് മെയിനായിട്ട് നമുക്ക് ഈ ഡ്രസ്സിൽ ഹിജാബാണ് കറക്റ്റായിട്ട് ചുറ്റി ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പ്രൈസ് ആയത് അറൌണ്ട് 20,000 ആണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്യാനും ഈ ഷോളിലും അതിനെല്ലാത്തിനും അടക്കം 20,000 ആയിരുന്നു Right, so this is my dream and favorite nikah. Nammala second dress ilku povana nikahine rendu dresses aayirundayirunnu first nammala morning ivadu netta gown pinne second dress avaru nikahine ashekane avadunu kodutha dress aanu so idu lehenga aanu adibuli dress aanu kaṭo shawl ingane aanu shawl nalla weight undu kaṭo midi aanengilum shawl nalla weight undu top ingane aanu ഇതിലേക്ക് നമ്മൾ മഫ്ത ചുറ്റിയിട്ടുണ്ടായിരുന്നു ഹിജാബ് ചുറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും നമ്മൾ ഇവിടെ കാണിക്കും കേട്ടോ ആൻഡ് ഈ ഡ്രസ് എടുത്തത് കോഴിക്കോട് സിൽക്കിൽ നിന്നാണ് കേട്ടോ ആ ഷോപ്പിൽ നിന്നാണ് ഈ ഡ്രസ് എടുത്തത് കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഡ്രസ് നമ്മുടെ ഹൽദി ഫംഗ്ഷൻ്റെ ഡ്രസ്സാണ് നമ്മൾ ഹൽദിക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളിത് ഒരു ഷോപ്പ് കല്യാൺ അപ്പോൾ ഇതിലിവിടെയും ഇവിടെയും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ സെപ്പറേറ്റ് ആയിരുന്നു ഷോളും പാൻറ്റൊക്കെ പാൻറ്റ് ഗ്രേ പാൻറ്റ് തന്നെയാണ് ചുടി പാൻറ്റാണ് പിന്നെ ഇതാണ് ഷോള് പട്ടിൻ്റെ പോലത്തെ ഷോളാണ് മെഹന്തി ഡ്രസ് നമ്മൾ തലേ ദിവസത്തെ മെഹന്തി നൈറ്റിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ എനിക്ക് ഗ്രീൻ കളറ് വേണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം സോ ഈ ഡ്രസ്സ് നമ്മളെടുത്തത് ദുബായിൽ നിന്നാണ് മാമി മാമിയും കൂടെ ദുബായിൽ നിന്ന് എടുത്തു കൊടുത്തതാണ് സോ ഇതൊരു ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇതൊരു പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ സോ ചുരിദാറിൻ്റെ മതി എന്നായിരുന്നു എനിക്ക് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ചുരിദാർ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഓക്കെ പിന്നെ ഇവിടെ ഓപ്പൺ ആണ് സോ പാൻറ്റിൽ വർക്ക് ഉണ്ട് അപ്പം ഈ ഓപ്പൺ കൂടി പാൻറ്റിൻ്റെ ഇങ്ങനത്തെ പാൻറ്റാണ് സിഗരറ്റ് പാൻറ്റാണ് ഈ വർക്ക് കാണും പിന്നെ ഷോൾ ഇത് അങ്ങനെ സോ ഈ ഷോൾ നമ്മൾ എക്സ്ട്രാ ഇത് പ്ലെയിൻ ഷോൾ ആയിരുന്നു ഈ സ്റ്റോൺസ് നമ്മൾ എക്സ്ട്രാ വെപ്പിച്ചതാണ് പിന്നെ മഫ്ത ചുറ്റിയിട്ട് ഫോട്ടോ വീഡിയോ നമ്മൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്തത് കാണാൻ പറ്റും
ഇപ്പോൾ മഫ്ത ഹിജാബിന് വേണ്ടിയിട്ടാണ് ഇത് ആ ഷോളാണ് ഹിജാബ് ചുറ്റിയത്. പിന്നെ കൊറോണ ടൈം ആയിരുന്നല്ലോ ഓഫ് കോഴ്സ് നമ്മുടെ വെഡിങ്ങിൻ്റെ സമയത്ത്, അപ്പോൾ അതിനൊപ്പം ഒരു മാസ്കും നമ്മൾ സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. പിന്നെ മെഹന്ദി നൈറ്റിന് തന്നെ എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു, ഐ മീൻ കളറായിരുന്നു, എല്ലാവരും ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വിശേഷം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഡ്രസ്സ്, അതായത് നമ്മുടെ വെഡിങ് ഡ്രസ്സാണ്. എനിക്ക് വെഡിങ്ങിന് റെഡ് കളറിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ പട്ട് സാരിയാനൊക്കെയല്ലേ വെഡിങ്ങിന് ഇടാം, അപ്പോൾ എനിക്ക് സാരിയല്ല താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലെഹങ്ക തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. സോ ഈ ലെഹങ്കയിൽ നമ്മൾ പട്ടിൻ്റെ വർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിക്കാഹിന് ഫാറ്റീസ് ബോട്ടിക് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ വെഡിങ്ങിന് വേറെ എവിടെയും നോക്കാൻ പോയില്ല ഡ്രസ്സൊന്നും, നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫാറ്റീസ് തന്നെ പോയി. ഞാനും കിം അർഷദിക്കും പിന്നെ അർഷകാൻ്റെ ഉമ്മി സിസ്റ്ററും കൂടിയാണ്. ഞാൻ എൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞെടുത്തു. അവിടെ നമ്മൾ നിക്കാഹ് ഗൗൺ ഡിസൈൻ ചെയ്ത് ദർശൻ ചേച്ചിയുണ്ടായിരുന്നില്ല, അവിടെ ഈ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്തത് അശ്വതി ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ഐഡിയ ഒക്കെ പറഞ്ഞുകൊടുത്തു. അപ്പോൾ അവർ കളേഴ്സ് കാണിച്ചു, ഡിസൈൻസ് കാണിച്ചു, ക്ലോത്ത് കാണിച്ചു. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് നമ്മളത് വരച്ചു. അപ്പോൾ ഇതെങ്ങനെയെന്ന് പറയാം, അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇവിടെ പ്ലെയിൻ ആണ്, ബിക്കോസ് രണ്ട് ദുപ്പട്ട വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പ്ലെയിൻ ആക്കി. ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഇവിടെ ഇതാണ് പട്ടിൻ്റെ ഡിസൈൻ, ഇത് ശരിക്കും പട്ടാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റോണ് കൊണ്ട് നമ്മൾ ഡിസൈൻ ഹാൻഡ് വർക്ക് ചെയ്യിച്ചതാണ് കേട്ടോ, ചെയ്തൊക്കെയാണ്. ഇവിടെയും വർക്ക് വരുന്നുണ്ട്, ഇവിടെയാണ് ഹെവി വർക്ക് വരുന്നത്. സോ ഈ രണ്ട് കൈയിലെ വർക്കുള്ള ഇവിടെ പ്ലെയിൻ ആണ്. ദെൻ ഇതിൻ്റെ മിടി വന്നിട്ട് ഇവിടെ ഒക്കെ പ്ലെയിൻ, ദെൻ അടിയിലാണ് ഇതിൻ്റെ മെയിൻ വർക്ക് കിടക്കുന്നത്. ഇത് ഫുള്ള് പട്ടാണ്, ചുറ്റും നമ്മൾ സ്റ്റോണ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കണ്ടോ, ഇത് പട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത്ര ഡിസൈൻ ആക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ഈ ഭാഗം കുറച്ച് ഹെവി ആക്കണം എന്ന് തോന്നി. അപ്പോൾ നമ്മൾ നല്ലോണം ബോർഡറ് നന്നായി ഒന്നും കൂടെ വിട്ട് കൂട്ടി. സോ ഇവിടെ പ്ലെയിനിന് പകരം നമ്മൾ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടു ദുപ്പട്ടാസാണുള്ളത്. ഈ ഷോള് പറയാണ് ഇതിൻ്റെ ചുറ്റും ഇരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ മിഡി വരുന്നത് ഭയങ്കര വെയിറ്റ് ഉണ്ട്, അപ്പം നമുക്ക് കുറേ നേരം ഒന്ന് വെഡിങ്ങിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ പെറ്റിക്കോട്ട് പോലെയാണ് ചെയ്തത്. അപ്പോൾ വെറുതെ മിഡി ആണെങ്കിൽ ഇവിടേക്ക് ഫുൾ വെയിറ്റ് വരും, അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് ക്യാരി ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ പെറ്റിക്കോട്ടാകുമ്പോൾ വെയിറ്റ് പിടിക്കാൻ വരാം, അതിൻ്റെ ഉള്ളിൽ പെറ്റിക്കോട്ടാണ്, ഇതിങ്ങനെ ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ വെയിറ്റ് നമുക്ക് ഇവിടേക്ക് ബാലൻസ് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് അത് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ സിപ്പാണ് കേട്ടോ വരുന്നത്, നമുക്കിടുമ്പോൾ സൈഡിലാണ് സിപ്പ് ഉള്ളത്, അങ്ങനെയാണിത്. സോ ദുപ്പട്ട എനിക്ക് വരാം. ഇതേ വർക്കാണ് ഈ ഷോള് കൊടുത്തിട്ടുള്ളത്, ഇതേപോലെ ഇവിടെ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നിലടിക്കാത്ത പോലത്തെ ഷോളാണ്. ഇതാണ് നമ്മൾ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. വെഡിങ് ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തതെന്ന്. പിന്നെ ഇതാണ് സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടായ ദുപ്പട്ട, ഇത് നെറ്റാണ്. ഇതിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്, സ്റ്റോൺ വർക്കാണ്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 45,000-40,000 ഉണ്ട്. ഇത് കോസ്റ്റ്ലി ആണെങ്കിലും ഇതിൻ്റെ ഷോളൊക്കെ നമുക്ക് വീണ്ടും പിന്നീട് യൂസ് ചെയ്യാം, വേറെ ചുരിദാറുകൾക്കൊക്കെ നമുക്ക് ഇത് പിന്നീട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നമ്മൾ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. പിന്നെ ഇതിലേക്ക് ഓർണമെൻറ്റ്സ് ഞാൻ വെറും ഗോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. കയ്യിൽക്കുള്ള കൈമൈലഞ്ച് മാത്രം നമ്മൾ ഫാൻസി, ബാക്കിയെല്ലാം ഗോൾഡായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അനിയറ്റി ചൂട്ടി നമ്മൾ ഫാൻസി ചെയ്തു, ബാക്കിയെല്ലാം ഗോൾഡാണ് ഇതിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്ലെയിൻ ആക്കിയത് കേട്ടോ. ഇവിടെ ഗോൾഡ് ഇടുമ്പോൾ ഇവിടെയും വർക്ക് ഗോൾഡ് ഇടുമ്പോൾ ഫുൾ ഹെവി ആകും, അപ്പോൾ നമ്മളിവിടെ പ്ലെയിൻ ആക്കി. സോ ഇതിങ്ങനെയാണ്. സോ ദിസ് ഈസ് അവർ വെഡിങ് ഡ്രസ്സ്. Thank you.
ഈ ഡ്രസ്സ് നമ്മൾ മേടിച്ചത് ലസ ഓൺലൈൻ ബോട്ടിക്കിൽ നിന്നാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു അബായ ടൈപ്പ് ഓവർകോട്ട് ഡ്രസ്സാണ്. ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഉള്ളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ഇട്ട് സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ ജീൻസ് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ലീവൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ ഏത് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിലും ഓവർകോട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇവിടെ ക്ലോസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു നല്ല ക്ലോത്ത് ആണ് കേട്ടോ. ഇതിന് നല്ല സുഖമാണ് ഇത് ഇടാനും. ഒരു വെറൈറ്റി മോഡൽ കൂടിയാണ്. ഇപ്പോൾ ആ ലസ ഓൺലൈൻ ബോട്ടിക്കിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നമുക്ക് ഇടാം കേട്ടോ. സോ നമ്മളുടെ എല്ലാ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ ഡ്രസ്സസിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ അത് നമുക്ക് വീണ്ടും എങ്ങനെ അത് അടിപൊളിയായി സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഫങ്ഷൻ ഡ്രസ്സസൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് വീണ്ടും സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. സോ നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ അതേപോലെ ഒരു പ്രാവശ്യം മാത്രം ഇട്ട് എന്തായാലും നമ്മൾ നല്ല കോസ്റ്റ് നല്ല പ്രൈസിലാവും. നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സസൊക്കെ കൂടുതൽ പേരും എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു ദിവസം ഇട്ട് നമ്മൾ അവിടെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും അത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റൈൽ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഡ്രസ്സസൊക്കെ വെറുതെ എടുത്ത് വെക്കാണ്ട് അതൊക്കെ യൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പലതരം സ്റ്റൈൽ ചെയ്യാം. നമുക്ക് തന്നെ ഓരോ സ്റ്റൈൽസ് ഉണ്ടാക്കാം. സോ നമ്മളിവിടെ സ്റ്റൈൽ ചെയ്തതും നമ്മളെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറയുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.